നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓട്ടപ്രദർശനം കണ്ട വാർത്തകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ് മീഡിയ വൺ ചാനലിന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് വീണ്ടും പ്രാബല്യത്തിൽ എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത് സംപ്രേഷണ വിലക്ക് നീക്കാൻ ആവശ്യപ്പെട്ട് മാധ്യമം ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡ് നൽകിയ ഹർജി ഹൈക്കോടതി നിഷ്കരണം തള്ളിയതോടെയാണ് വീണ്ടും വിലക്ക് പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞ ദിവസം ചാനലിന് സുരക്ഷാ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി കേന്ദ്ര ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് പ്രത്യേകം സീൽ ചെയ്ത കവറിൽ ചാനലിന് സുരക്ഷാ അനുമതി നിഷേധിച്ചതിന്റെ കൃത്യമായ രേഖകൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അതിഗുരുതരമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇതിന് പിന്നാലെയാണ് മാധ്യമത്തിന്റെ ഹർജി തള്ളിയതും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും കോടതി ഇതിൽ ഇടപെടരുത് എന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു ഒപ്പം മീഡിയ വണ്ണിലെ ജീവനക്കാരും കേരള പത്രപ്രവർത്തക യൂണിയനും കേസിൽ കക്ഷി ചേരുന്നതിനെയും കേന്ദ്രം എതിർത്തിരുന്നു കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാർ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കാറുണ്ടെന്നും അതനുസരിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്നും കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കോടതിയുടെ ഈ നടപടി വ്യക്തമാക്കുന്നത് മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമി ചാനലിനെതിരെയുള്ള അതിഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ലോക്സഭയിൽ നടത്തിയ രൂക്ഷ വിമർശനത്തിന് പുറമെ രാജ്യസഭയിലും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തയാണ് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അപകടം കുടുംബാധിപത്യ പാർട്ടികളാണ് കുടുംബാധിപത്യ പാർട്ടിയിൽ ഒരു കുടുംബം പരമപ്രധാനമാകുമ്പോൾ കഴിവുള്ളവൻ പുറത്താകുമെന്നും കുടുംബാധിപത്യം എന്നല്ലാതെ കോൺഗ്രസ്സിന് ഒന്നും ചിന്തിക്കാനില്ലെന്നും മോദി കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ആഗ്രഹിച്ചയാളാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് ചിലർ ആശ്ചര്യപ്പെടുന്നതായും ഇവർ ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്നതിൽ കുരുങ്ങിക്കിടക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു മഹാത്മാഗാന്ധിയുടെ ആഗ്രഹം നടന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ സ്വദേശി ബാധ സ്വീകരിക്കുമായിരുന്നു അടിയന്തരാവസ്ഥയും സിഖ് കൂട്ടക്കൊലയും കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി കോൺഗ്രസിനെ വിമർശിച്ചു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനും മറുപടി പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ശക്തമായ കോൺഗ്രസ് വിമർശനം നടത്തിയത് മുൻപ് രാജ്യത്ത് കോവിഡ് വ്യാപനം ഉണ്ടാക്കിയതും വാക്സിൻ വിതരണം തകർക്കാൻ നോക്കിയതും കോൺഗ്രസ് ആണെന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ കുറ്റപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇല്ലാത്തതിനെയും പ്രധാനമന്ത്രി ഇന്നലെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെ വടക്ക് കിഴക്കൻ മേഖലയിലുണ്ടായ ഹിമപാതത്തിൽ അകപ്പെട്ട സൈനികർക്ക് വീരമൃത്യു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ഞായറാഴ്ച പട്രോളിംഗ് നടത്തുന്നതിനിടെ ഹിമപാതത്തിൽപ്പെട്ട ഏഴ് സൈനികർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു കമംഗ് സെക്ടറിലെ ഉയർന്ന മേഖലയിലാണ് അപകടം സംഭവിച്ചത് മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത് ഭൂട്ടാൻ ചൈന അതിർത്തികൾക്ക് സമീപം സമുദ്ര നിരപ്പിൽ നിന്ന് പതിനാലായിരം അടി ഉയരത്തിലാണ് കമെങ് സെക്ടർ സ്ഥിതി ചെയ്യുന്നത് സൈനികർ അപകടത്തിൽപ്പെട്ടതായുള്ള വിവരം ലഭിച്ചയുടൻ സൈന്യത്തിന്റെ പ്രത്യേക സംഘമെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ ജീവനോടെ സൈനികരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഹിമപാതമുണ്ടായ സ്ഥലത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു തവാങ് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് ചുമേ ഗ്യാറ്റർ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ നിന്നുള്ളവരാണ് അപകടത്തിൽ മരണപ്പെട്ട സൈനികർ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ സിക്കിമിലുണ്ടായ ഹിമപാതത്തിലും രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പുതുവർഷത്തിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ തങ്ങളുടെ പതാക ഉയർത്തിയെന്ന ചൈനീസ് പ്രചരണം തെറ്റെന്ന് കണ്ടെത്തലെന്ന വാർത്തയാണ് ഇവിടെയുള്ള ബി ജെ പി വിരുദ്ധരും ചൈന പ്രേമികളും ഒന്നടങ്കം പ്രചരിപ്പിച്ച ഒരു കള്ളക്കഥയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയടത്തെല്ലാം മറിച്ച് അവിടെ നിന്നും ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ അകലെ പ്രശ്നബാധിത പ്രദേശത്ത് നിന്നും മാറിയുള്ള ഒരു ഭാഗത്താണ് ചൈനീസ് സൈനികർ പതാക ഉയർത്തിയത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് സംവിധാനം വഴി ഡാമിയൻ സൈമൺ എന്നയാൾ കണ്ടെത്തിയ വിവരം ട്വിറ്ററിലൂടെ ഷെയർ ചെയ്യുകയായിരുന്നു പ്രശ്നബാധിത മേഖലയായ ബഫർ സോണിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ മാറി ചൈനയുടെ പുതിയ മിലിറ്ററി പോസ്റ്റിലായിരുന്നു പതാക ഉയർത്തിയത് ഇന്ത്യ സംഭവ ദിവസം തന്നെ ഇത്തരത്തിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു തർക്കബാധിത പ്രദേശത്തല്ല ചൈനീസ് അതിർത്തിയിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലാണ് പതാക ഉയർത്തുന്ന ചടങ്ങ് നടന്നത് ഇതിന് മറുപടിയായി ഇന്ത്യ ദേശീയ പതാക ഗാൽവൻ താഴ്വരയിൽ ഉയർത്തുന്ന വീഡിയോയും പുറത്തുവിട്ടിരുന്നു അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് മരണം സ്ഥിരീകരിച്ചു എന്നാണ് സർക്കാർ തരുന്ന വിവരം ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത് ദശാംശം എട്ട് അഞ്ച് ആണ് രണ്ടു വർഷമായി താണ്ടവം തുടരുന്ന മഹാമാരി ഇതുവരെയും നമ്മെ വിട്ട് പോയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നല്ലെന്ന് അറിയാം എങ്കിലും എല്ലാവരും സുരക്ഷിതമായിരിക്കുക കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഓട്ട പ്രദർശനത്തിന് എന്നത്തെയും പോലെ പറയാനുള്ളത് ശുഭരാത്രി